ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും 17,000 ലെവല് നിഫ്റ്റിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ബാലികേറ മലയായിട്ട് നിലനിൽക്കുകയാണ്. ഇന്നും നിഫ്റ്റി 17,076 നിന്ന് ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 140 പോയിന്റ് ഫോള് രേഖപ്പെടുത്തി. അപ്പോൾ ഏകദേശം ഒരു 15 ദിവസമായിട്ടുണ്ട് നിഫ്റ്റി 17,000 മുകളിൽ പോകും, വീണ്ടും താഴെ വരും. ഇന്നും അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്ന് നിഫ്റ്റി ഒരു 40 നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. എന്നാൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ കണ്ട ആ ഒരു വലിയ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവായിട്ട് 140 പോയിൻ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എസ്പെഷ്യലി HDFC ബാങ്കും ഇൻഡസൻഡ് ബാങ്കും ബാങ്കിങ് സെക്ടറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെക്ടർ നോക്കുകയാണെങ്കിൽ തന്നെയും ബാങ്കിങ്ങും ഫിനാൻസും മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ള സെക്ടറുകൾ. ബാക്കിയുള്ള എല്ലാ സെക്ടറും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കണ്ടിട്ടുള്ളത് റിയാലിറ്റി സെക്ടറും മീഡിയ സെക്ടറുമാണ്. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റോക്ക് ഇൻ ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇൻഡസൻഡ് ബാങ്കും HDFC ബാങ്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി ഫോൾ ആയിട്ടുള്ളത് അദാനി സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. അദാനി എൻ്റർപ്രൈസസ് 7%, അദാനി പോർട്ട് 6%, IT കമ്പനിയായിട്ടുള്ള ടെക്കമ്മ് 3% ഫോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹീറോ മോട്ടോകോർപ്പും ടാറ്റ മോട്ടോഴ്സും ഓട്ടോ സെക്ടറിൽ ഫോൾ രേഖപ്പെടുത്തി. ഹീറോ മോട്ടോകോർപ്പിനെ കൊടക് സെക്യൂരിറ്റി സെൽ റേറ്റ് നൽകിയതുകൊണ്ടാണ് ഫോൾ രേഖപ്പെടുത്തിയത്. ഇനി റാലി രേഖപ്പെടുത്തിയ സ്റ്റോക്ക് PNC ഇൻഫ്ര, നമ്മളിപ്പോൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ സ്റ്റോക്കാണ്, 6% റാലി രേഖപ്പെടുത്തി. കൂടാതെ കത്തോലിക് സിറിയൻ ബാങ്ക് CSB ബാങ്ക് ഏകദേശം ഒരു 6% റാലി രേഖപ്പെടുത്തി. ഈ രണ്ട് ന്യൂസ് നമ്മൾ CSB ബാങ്കിൻ്റെ ന്യൂസ് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തു, PNC ഇൻഫ്ര ഇന്ന് രാവിലെ നമ്മൾ ഷെയർ ചെയ്തു. കൂടാതെ തന്നെ കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് 7% ഡിവ് രേഖപ്പെടുത്തി, അതും നമ്മൾ രാവിലെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രമുഖ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ്, പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് അല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഏകദേശം ഒരു 2.6% സ്റ്റേക്ക് ബൾക്ക് ഡീലിലൂടെ സെല്ല് ചെയ്തുകൊണ്ടാണ് കല്യാൺ ജ്വല്ലേഴ്സ് ഒരു 7% ഡിവ് രേഖപ്പെടുത്തിയത്. അദാനി സ്റ്റോക്കുകളായിട്ടുള്ള അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി ട്രാൻസ്, അദാനി ഗ്രീൻ തുടങ്ങിയ സ്റ്റോക്കുകൾ 5%ലേറെ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ അദാനി ടോട്ടൽ ഗ്യാസിൻ്റെയും അങ്ങനെയുള്ള സ്റ്റോക്കിൻ്റെ എല്ലാം തന്നെ സർക്യൂട്ട് ലിമിറ്റ് 5% ആയതുകൊണ്ടാണ് 5% ഇടിവ്. അതിൽ കൂടുതൽ അതല്ലായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ ഇടിവ് നമ്മളിന്ന് കണ്ടേനെ. വിശദമായിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓൺലൈൻ കോഴ്സ് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ ഉള്ള അവസരം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ, വീട്ടമ്മമാർക്കൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ 1 നീണ്ട ഒരു സപ്പോർട്ടുണ്ട്. കൂടാതെ തന്നെ ട്രേഡിംഗ് ടൈമിൽ തന്നെ സംശയങ്ങൾ ക്ലാരിറ്റി വരുത്താനായിട്ട് ഒരു ഇൻസ്ട്രക്ടറും നിങ്ങളുടെ കൂടെയുണ്ട്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്റ്റോക്ക് ന്യൂസിലേക്ക് ആദ്യം കടക്കുമ്പോൾ ഗോൾഡിൻ്റെ ഒരു റേറ്റാണ്. സംസ്ഥാനത്ത് 200 ഗോൾഡിന് ഇടിഞ്ഞ് 43,600 എന്ന നിലയിലാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കൊന്നും പോയിട്ടില്ല. $1,974 പെർ ഔൺസിൽ തന്നെയാണ് നിൽക്കുന്നത്. 2,000 ഗോൾഡിൻ്റെ ഫ്യൂച്ചർ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലെന്ന് പറയുന്നത്. ഇനി നസാറ ടെക് എന്ന് പറയുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, ലേറ്റ് രാകേഷ്ജിക്ക് വലിയ രീതിയിൽ നിക്ഷേപം ഉണ്ടായ ഒരു സ്റ്റോക്ക് എന്ന നിലയിൽ വളരെ വലിയ രീതിയിൽ മാധ്യമ പ്രാധാന്യം കിട്ടിയൊരു സ്റ്റോക്കാണ് നസാറ ടെക്. ഇന്ത്യൻ കമ്പനീസിൽ തന്നെ മൊബൈൽ ഗെയിമിങ് തുടങ്ങിയ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ഒരു കമ്പനിയാണ് നസാറ ടെക്. ഇന്ന് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, ICICI സെക്യൂരിറ്റീസ് ഈ ഒരു കമ്പനീനെ ബൈ റേറ്റിംഗ് കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണ്ട കുറച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. US ഫുട്ബോൾ ലീഗ് മത്സരങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രോ ഫുട്ബോൾ നെറ്റ്വർക്കിന് ഏകദേശം ഒരു ₹16 crore കമ്പനി ഏറ്റെടുത്തു. കൂടാതെ തന്നെ കുട്ടികൾക്ക് ഡിജിറ്റൽ ഈ ലേണിങ്ങിലൂടെ, അതായത് ഗെയിമിങ്ങിലൂടെ പഠനം എന്നുള്ളൊരു ഗെയിമിഫൈഡ് എയർലി ലേണിംഗ് ഇവർക്ക് ഒരു ബിസിനസ് ഇവർക്കുണ്ട്. കൂടാതെ തന്നെ സ്പോർട്സ് കീഡ എന്ന് പറയുന്ന ഒരു കമ്പനീനെ ഇവർ ഏകദേശം ഒരു ₹44 crore ബൈ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം കൊണ്ടാണ് ICICI സെക്യൂരിറ്റി ഒരു ബൈ റേറ്റിംഗ് നസാറ ടെക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ളൊരു ഒരുപാട് ന്യൂസുകളുണ്ട്. പ്രധാനമായിട്ടും അംബുജ ACC ഓസ്ട്രേലിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള ഹോംലിസിൽ നിന്ന് അംബുജയും ACCയും അദാനി സ്റ്റോക്ക്, അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത ഒരു ന്യൂസ് നമ്മൾ എല്ലാ ആളുകളും കണ്ടു. ഈ ഒരു ഏറ്റെടുക്കൽ വേണ്ടി അദാനി സ്റ്റോക്ക് നടത്തിയ ഏകദേശം ഒരു $4 billion വലിയ തുകയാണ്. $4 billion കടം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് അദാനി സ്റ്റോക്ക്, അദാനി ഗ്രൂപ്പ് സാവകാശം ചോദിച്ചു എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കൊണ്ട് ACCയും അംബുജയും ഏകദേശം ഒരു 4% ഇടിവാണ്
രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അദാനി സ്റ്റോക്ക് ഏത് ബാങ്കിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്ന് നോക്കിയാൽ അത് അതിലും കൂടുതൽ കഷ്ടമാണ്. കാരണം അദാനി സ്റ്റോക്ക് കടമെടുത്തിട്ടുള്ളത് യു കെയിലെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡൂയിച്ച് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ചാർട്ടറിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, ബാർക്ലിസിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡ് ചാർട്ടറിന് ബാർക്ലിസ് തുടങ്ങിയ ബാങ്കിങ് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടില്ല. എന്നാൽ ഡൂയിച്ച് ബാങ്ക് നമ്മൾ കണ്ടു കഴിഞ്ഞ വെള്ളിയാഴ്ച, ഡൂയിച്ച് ബാങ്ക് വലിയ സീവിയർ ആയിട്ടുള്ള ഇടിവ് കാരണമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഒരു ജർമ്മൻ മാർക്കറ്റ് ഒരു 3% അടുത്ത് ഫോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ബാങ്കുകൾ ഈ അദാനി ഈ ഒരു കടം നീട്ടാനായിട്ടുള്ളൊരു റിക്വസ്റ്റിന് സമാനമായിട്ടുള്ള രീതിയിലൊരു റിപ്ലൈ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ക്യാഷ് ഫ്ലോ കുറവായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കടം നീട്ടാനായിട്ടുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ റിക്വസ്റ്റ് അദാനി കമ്പനി ചോദിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസും ഉണ്ട് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച്. അതായത് വലിയ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ EPFO അതായത് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രഞ്ച് അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ വീണ്ടും ഫർദറായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളൊരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. കൂടെ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ന്യൂസ് അദാനി കമ്പനികളിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനെതിരെ ഒരു MP നിയമസഭയിൽ ചോദിച്ചു. ഈ ഒരു ചോദ്യത്തിനെതിരെ സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. വേറൊന്നുമല്ല, കോടതിയിൽ ഇപ്പോൾ കേസിൽ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് മറുപടി പറയാത്തത്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ വരും. IPOയിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു മാസം തന്നെ ഏകദേശം ഒരു 3 IPO ഓൾറെഡി ലൈനപ്പാണ്. അതെല്ലാം തന്നെ നമ്മൾ വെബ്സൈറ്റ് ആയിട്ടുള്ള ബിസ്മേജ് ട്രേഡിങ്ങിലെ ട്രേഡബിലിറ്റി ടാബിൽ ലഭ്യമാണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളിലായിട്ടുള്ള IPO മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വലിയ ഒരു ആരവത്തോടെ വന്ന LIC ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇഷ്യൂ പ്രൈസിനേക്കാളും 40% ഡിസ്കൗണ്ട് പ്രൈസിലാണ്. കൂടാതെ തന്നെ ഡൽഹി ബറി, ഇനോക്സ് എനർജി, കീസ്റ്റോൺ റിയാലിറ്റീസ്, ധർമ്മരാജ് കോർപ്പ്, അല്ലെങ്കിൽ യൂണിപെറ്റ്സ് ഇന്ത്യ, സോള വൈൻയാർഡ്, എലൻസ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ എത്രയോ സ്റ്റോക്കുകളാണ് ഏകദേശം ലിസ്റ്റിംഗ് പ്രൈസിനേക്കാളും 40% ഫോൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ IPOയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണും പൂട്ടി അപ്ലൈ ചെയ്യാതെ ആ ഒരു കമ്പനി എന്തിന് വേണ്ടിയിട്ടാണ് IPO അപ്ലൈ ചെയ്യുന്നത്, ഈ ഫണ്ട് എത്രയാണ് ഫ്രഷ് ഇഷ്യൂ, എത്രയാണ് പ്രൊമോട്ടേഴ്സ് വിറ്റൊഴിയുന്നത്, ഈ ഫ്രഷ് ഇഷ്യൂവിൽ തന്നെ എത്രയാണ് അവർ കടം വീട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്, എത്രയാണ് അവർ പുതിയ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങൾ നോക്കിയാൽ പോലും നമുക്ക് IPOയിൽ വലിയ രീതിയിലുള്ളൊരു പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ നോക്കാതെ ഇരിക്കുമ്പോഴുള്ളൊരവസ്ഥ വളരെ സീവിയറായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ക്രിപ്റ്റോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ക്രിപ്റ്റോ ഏകദേശം ഒരു $1,000 ക്രിപ്റ്റോ ഇടിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈനാൻസിനെതിരെ ഈ ഒരു US CFTC അതായത് കമ്മോഡിറ്റി ഫ്യൂച്ചർ ട്രേഡിംഗ് കൗൺസിൽ ഒരു കേസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. US ട്രേഡിംഗ് നിയമങ്ങൾ പാലിച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ബൈനാൻസിൻ്റെ ഓൺ ക്രിപ്റ്റോ തന്നെ ഏകദേശം ഒരു 6% ഇടിവ് രേഖപ്പെടുത്തി. എൻറ്റയർ ക്രിപ്റ്റോ മാർക്കറ്റ് ഏകദേശം ഒരു 3% ഇടിവ് രേഖപ്പെടുത്തി എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് ക്രിപ്റ്റോ നിക്ഷേപകരെ സംബന്ധിച്ചുള്ളത്. ഇനി റിലയൻസിനെ സംബന്ധിച്ചുള്ളൊരു ഒരു ന്യൂസ്, ശീതള പാനീയ രംഗത്തേക്ക് അതായത് കൂൾ ഡ്രിങ്ക്സ് രംഗത്തേക്ക് റിലയൻസ് കടന്നു വരികയാണ്. ഇപ്പോൾ പെപ്സിയും അതല്ലെങ്കിൽ മറ്റുള്ള സ്പ്രൈറ്റും കൊക്കക്കോളയെല്ലാം തന്നെ അരങ്ങുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ റിലയൻസ് കടന്നു വരുന്നത്. അപ്പോൾ ഇന്നൊന്നും അല്ല ഈ ഒരു അക്വിസിഷൻ നടന്നിട്ടുള്ളത്, കുറച്ച് നാൾ മുമ്പാണ്. പക്ഷേ ഈ ഒരു ബിസിനസ് ഇവർ വീണ്ടും ബൂസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി ശ്രമിക്കുകയാണ്. അതായത് ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള പ്യുർ ഡ്രിങ്ക് കോർപ്പറേഷൻ്റെ കൂൾ ഡ്രിങ്ക് ബ്രാൻഡായിട്ടുള്ള ക്യാമ്പ കോള എന്ന് പറയുന്ന ഒരു കൂൾ ഡ്രിങ്ക് ബ്രാൻഡിനെ റിലയൻസ് അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഗുജറാത്ത് കേന്ദ്രമായിട്ടുള്ള സോസോയ ഹജൂരി ബിവറേജസിൽ ഏകദേശം 50% സ്റ്റേക്കും റിലയൻസ് അക്യൂർ ചെയ്തിരുന്നു. റിലയൻസിനെ സംബന്ധിച്ച് റിലയൻസ് റീറ്റെയിലും റിലയൻസ് മാർട്ടും, റിലയൻസ് റീറ്റെയിലും മാത്രം രാജ്യത്തിലെ ഏകദേശം ഒരു 400 റീറ്റെയിൽ ബ്രാൻഡുകളുണ്ട്. കൂടാതെ തന്നെ റിലയൻസിൻ്റെ റീറ്റെയിൽ മാത്രമല്ല, റിലയൻസിൻ്റെ നമുക്കറിയാം ഓൺലൈനിൽ അവരുടെ റിലയൻസ് ജിയോ മാർട്ട്, അങ്ങനെ റിലയൻസിനെ സംബന്ധിച്ച് ഒരു ഏതൊരു FMCG പ്രൊഡക്റ്റും
ബ്രാൻഡ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ റിലയൻസ് വളരെ ശുഭാപ്തി വിശ്വാസമാണ് വെച്ച് പുലർത്തുന്നത്. ഇനി നിഫ്റ്റി നെക്സ്റ്റ് ഇൻഡെക്സിലേക്ക് ഒരുപാട് സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റോക്കുകൾ റിമൂവ് ആയിട്ടുണ്ട്. നിഫ്റ്റി 50 വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 ആഡായിട്ടുള്ളത് ABB ഇന്ത്യ, അദാനി, വിൽമർ, കാനറ ബാങ്ക്, കൂടെ തന്നെ പേജ് ഇൻഡസ്ട്രീസ്, വരുൺ ബിവറേജ് തുടങ്ങിയ കമ്പനീസ് ആഡായിട്ടുണ്ട്. റിമൂവ് ആയിട്ടുള്ളത് എംഫസിസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ഗ്ലാൻ ഫാർമ, പേടിഎം തുടങ്ങിയ കമ്പനിയാണ്. ഇനി പാനും ആധാറും ബന്ധിപ്പിക്കുന്ന ഒരു ഡേറ്റ് June 30 വരെ ഗവൺമെൻറ് നീട്ടിയിട്ടുണ്ട് വിത്ത് 1000 രൂപ പെനാൽറ്റി. സെബിയിനെ സംബന്ധിച്ച് സെബി ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് എടുത്തിട്ടുണ്ട്. കാരണം FAC ഇവിടെ വരും പോകും എന്ന് പറയുമ്പോൾ FAC പോകൽ മാത്രമേ ഉള്ളൂ, വരലില്ല. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായാല അല്ലെങ്കിൽ കഴിഞ്ഞ ഏതായാലും വർഷങ്ങളുടെ എല്ലാം തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ലക്ഷം കോടി രൂപയൊക്കെ FAS ഓൾറെഡി തന്നെ വിറ്റ് പോയിട്ടുണ്ട്. എന്നാൽ FPSനും FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവരുടെ നിക്ഷേപം വളരെയധികം ഈസി ആക്കാനായിട്ട് ഫിസിക്കൽ കോപ്പി സബ്മിഷന് വേണ്ട, ഇനി ഫിസിക്കൽ കോപ്പി വേണ്ട, സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് അയച്ചാൽ മതി. കുറച്ചും കൂടി അവർ ഇവിടേക്ക് വരാനും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും സെബി വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. ഇനി സോളാർ കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സെൻട്രൽ ഗവൺമെൻറ് ഏകദേശം ഒരു 39,060 MW കപ്പാസിറ്റി സോളാർ പവർ മൊഡ്യൂൾ കമ്പനീസിന് പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവിലൂടെ അനുവദിച്ചിട്ടുണ്ട്. 93,000 കോടി രൂപ വരുന്ന ഒരു പ്രൊജക്റ്റാണ്. 100,000-ലേറെ ജോലി പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ റിലയൻസിനും ടാറ്റ പവർ തുടങ്ങിയ കമ്പനീസിന് ഗുണം ചെയ്യും. ഏകദേശം 11 കമ്പനീസിന് ഗുണം ചെയ്യും. ഇത് റിലയൻസും ടാറ്റ പവറുമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ്, ബാക്കിയുള്ളെല്ലാം ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏഷ്യൻ സൈഡിലെല്ലാം തന്നെ വലിയ റാലി കണ്ടില്ലെങ്കിൽ കൂടിയും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റ് റാലി കാണുന്നില്ല, എന്നാൽ ഫോളും കാണുന്നില്ല. സ്റ്റേബിളായ രീതിയിൽ നെഗറ്റീവ് സെൻറ്റിമെൻസോട് കൂടിയിട്ട് നിലകൊള്ളുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. നിഫ്റ്റി 17,073. ഇന്ത്യ വിക്സ് 2.5% ഇടിഞ്ഞിട്ടുണ്ട്. റഷ്യൻ മാർക്കറ്റ് ഇടിയുന്നുണ്ട്. കാരണം അവർ ഒരു അവരുടെ യുദ്ധ സമാനമായിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ്, യുദ്ധം മുറകും എന്നുള്ള ഒരുപാട് അപ്ഡേറ്റ്സൊക്കെ ഉണ്ട്. മാർക്കറ്റിനെ പൊതുവെ അത് അഫക്റ്റ് ചെയ്യാൻ വഴിയില്ല, ഓൾറെഡി റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ റഷ്യൻ മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഗോൾഡ് സ്ലൈറ്റ്ലി അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ട് പോകുന്നുണ്ട്. US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ടെക് സ്റ്റോക്കുകൾ ഒരു ചെറിയ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണുന്നുണ്ട്. കൂടുതൽ സ്റ്റോക്ക് ന്യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ ടെലികോം കമ്പനി JP Morgan പറഞ്ഞിരിക്കുന്നത് ടെലികോം കമ്പനീസ്, എൻ്റെ ടെലികോം കമ്പനീസ് ഇനി ഫർദർ താരിഫ് ഹൈക്ക് ഉണ്ടാകില്ല അടുത്ത ജനറൽ ഇലക്ഷൻ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ASTRA DM ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, ഡോക്ടർ മൂപ്പൻ ഇവരുടെ ASTRA DM MD അവരുടെ വീണ്ടും 4% സ്റ്റേക്ക് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. 460 കോടി രൂപ പ്രൊമോട്ടേഴ്സ് തന്നെ ബൈ ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. എംബസി ഓഫീസ് പാർക്ക് ഏകദേശം 334 കോടി രൂപ ബംഗളൂരു ഹബ്ബിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ടാറ്റ അലക്സി കമ്പനി ഇവർ ഒരു അൽപ്സിസ് ആയിട്ടൊരു പുതിയ വെഹിക്കിൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ടൊരു പുതിയ ലോങ് ടൈം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. UPL കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിങ്സ് കഴിഞ്ഞ 18 വർഷത്തെ ഹൈ ആണ് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ്. ആന്ധ്ര ഷുഗർ കമ്പനി ഇവരുടെ കാസ്റ്റിക് സോഡ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഉയർത്താൻ ആയിട്ട് കമ്പനി തീരുമാനിച്ചു. അപ്റ്റോക്സ് കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്താൻ കമ്പനി തീരുമാനിച്ചു. GSW എനർജി കമ്പനി ഇവരുടെ എൻടിയർ സ്റ്റേക്ക്, മിന്ദ്ര എനർജി എന്ന് പറഞ്ഞ കമ്പനിയിലെ എൻടിയർ സ്റ്റേക്ക് ബൈ ചെയ്തു. ജിൻഡാൽ സ്റ്റെയിൻലെസ്സും ഒരു ന്യൂ യാംഗിൾ ലിമിറ്റഡിലായിട്ട് ഒരു പുതിയ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മളുടെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.